ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജാനുവരിയുടെ ബുള്ളറ്റ് ജേണലാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2023 ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെയ്യാനുള്ള പാറ്റേണിൻ്റെ ലേ ഔട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് കവർ പേജ് ചെയ്യുക. ഞാൻ ജനുവരിയിൽ സെലക്ട് ചെയ്ത തീം ഒരു അണ്ടർ വാട്ടർ തീമാണ്, ബ്ലൂ ആൻഡ് യെല്ലോ കളർ തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആർട്ട്ലൈൻ്റെ പെന്ന് വെച്ചിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കവറിൻ്റെ അകത്ത് ചെറിയൊരു വെയിൽ ഉള്ള ഒരു സ്കെച്ചാണ്. ഞാൻ ഡിസൈനൊക്കെ ചിലതൊക്കെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തീമൊക്കെ സെലക്ട് ചെയ്യുമ്പം ഒരു 3-4 പേജ് ഉള്ളതുകൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള തീം നോക്കി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കളേഴ്സൊക്കെ ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ജേണലിങ്ങിന് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് അവിടെ ഇവിടെ ബബിൾസും ഷെൽസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. താഴെ ജാനുവരിയും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം സ്കെച്ച് ചെയ്തു, ഇനി കളർ ചെയ്യാം. ഞാൻ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള കാരിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രഷ്മാർക്ക് പ്രോ എന്ന് പറഞ്ഞൊരു സെറ്റാണ്. അതിൽ കുറേ ലൈറ്റ് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ബ്ലൂ കളറിൽ ചെയ്ത്, പിന്നെ ഗ്രീൻ ലീവ്സും കുറച്ച് യെല്ലോ എലമെൻറ്റിന് ഷെൽസിനും സ്റ്റാർഫിഷിനും യെല്ലോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷാഡോ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രേ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കവർ പേജ് റെഡിയായി. നെക്സ്റ്റ് പേജ് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ വരുന്നത് മന്ത് അറ്റ് എ ഗ്ലാൻസ് പേജാണ്. അതിൽ ഞാൻ ജാനുവരി എന്ന് ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേജിൽ നമ്മൾ ഈ ഒരു മന്തിലുള്ള ഓവറോൾ പ്ലാനിങ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. അപ്പോൾ നമ്മളതിൽ കലണ്ടറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡേയ്സ് എഴുതുന്ന ഭാഗം ഞാൻ ഒന്ന് യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ താഴെ സ്ക്വയേഴ്സ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ ഓരോ ഡേറ്റിന് അനുസരിച്ചുള്ള പ്ലാൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ബ്ലൂ ആൻഡ് യെല്ലോ തീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം കവർ പേജിൽ മാത്രമേ ഗ്രീനൊക്കെ വരുന്നുള്ളൂ. ഇനിയുള്ള പേജിൽ കംപ്ലീറ്റ് ഞാൻ ബ്ലൂ ആൻഡ് യെല്ലോ ഷെയ്ഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നത്. കുറേ ഷെയ്ഡ്സ് ഒന്നുമില്ല, ബ്ലൂവിൻ്റെ 2 ഷെയ്ഡും ഒരു യെല്ലോ ഷെയ്ഡും മാത്രം. നമ്മൾ സൈഡിൽ കുറച്ച് സ്പേസിലുള്ളതുകൊണ്ട് ഞാൻ ടു ഡു ലിസ്റ്റും വിഷ് ലിസ്റ്റും ഈ പേജിൽ തന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിന് ഹെഡിങ് വരുന്ന ഭാഗത്ത് ഗ്രേ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി എഴുതാനുള്ള ഭാഗത്ത് ഞാൻ യെല്ലോ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ കുറച്ചൊരു പേജ് ഫില്ല് ചെയ്ത പോലെ തോന്നും. ഇനി ബാക്കിയുള്ള സ്പേസിൽ കുറച്ച് ഡൂഡിൽസായിട്ട് ഷെൽസും ബബിൾസും കൊടുക്കുകയാണ്. ഒന്നുകൂടി ഫില്ലായി തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഹെഡിങ്സൊക്കെ ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ഓരോ ബോക്സിലും ഡേറ്റും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കുറച്ച് കൂടുതൽ ബ്ലാങ്ക് സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ കോട്ട് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കോട്ട് ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചിലത് കാലിഗ്രഫിയിലും ചില വേർഡ്സ് ബോൾഡൊക്കെ ആക്കിയിട്ട് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ടും ബാക്കി വരുന്ന സ്പേസിൽ ഞാൻ ഡൂഡിൽസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. സ്റ്റാർഫിഷും ഷെൽസും ബബിൾസൊക്കെ വെച്ചിട്ട് ഈ ഒരു സ്പേസിലും ഒരു കോട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
ടു ഡു ലിസ്റ്റിൻ്റെയും വിഷ് ലിസ്റ്റിൻ്റെയും എഡിറ്റിംഗ് ചെയ്തു. അപ്പോൾ ടു ഡു ലിസ്റ്റിൽ ഞാൻ ഈ മന്ത് ലിങ്ക് ചെയ്ത് തീർക്കാനുള്ള വർക്ക്സ് അതുപോലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതി വെക്കാൻ ചെയ്യണേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കളയാം. അതുപോലെ തന്നെ വിഷ് ലിസ്റ്റിൽ എനിക്ക് ഈ മന്തിൽ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോകാൻ ഇഷ്ടമുള്ള പ്ലേസസ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ ചെയ്യാം. ഇത്രയുള്ള ഈ പേജ്, ഒരു മന്ത് അറ്റ് എ ഗ്ലാൻസും ടു ലിസ്റ്റും വിഷ് ലിസ്റ്റും. നെക്സ്റ്റ് പേജ് വരുന്നത് ട്രാക്കേഴ്സാണ്, മൂഡ് ട്രാക്കേഴ്സും ഹാബിറ്റ് ട്രാക്കേഴ്സും. ഫസ്റ്റ് പേജിൽ മൂഡ് ട്രാക്കേഴ്സിന് മൂഡ് ട്രാക്കർ എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ സെൻറ്ററിലായിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും റൗണ്ടിൽ 31 ഡൂഡിൽസ് വരയ്ക്കുകയാണ്, ഷെൽസിൻ്റെയും സ്റ്റാർ ഫിഷിൻ്റെയും ഒക്കെ ഡൂഡിൽസ്. മൂഡ് ട്രാക്കർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എൻ്റയർ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാപ്പി ആയിരുന്നോ അതോ കൺഫ്യൂസ്ഡ് ആയിരുന്നോ സാഡ് ആയിരുന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ മൂഡിനും ഓരോ കളർ ഫിക്സ് ചെയ്യും, ഹാപ്പിക്ക് ഒരു കളർ അങ്ങനെ. എന്നിട്ട് നമ്മൾ ആ ഒരു ഡേയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനനുസരിച്ച് ഓരോ ഡൂഡിലും ഫിൽ ചെയ്യാണ് ചെയ്യാം. ഓരോ ഡേറ്റ് കൊടുക്കുകയാണ്, ഓരോ ഡൂഡിലിനും ഓരോ ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബ്ലാങ്ക് ആയി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് ബബിൾസും ഡോട്ട്സ് ഒക്കെ ആഡ് ചെയ്ത്. അപ്പോൾ ഈ പേജ് ഇങ്ങനെ ബ്ലാങ്കായി കിടക്കുന്നത് നോക്കണ്ട, അത് നമ്മൾ ഓരോന്ന് ഫിൽ ചെയ്ത് വരുമ്പം കളർഫുള്ളായിട്ട് വരും. ഓരോ മൂഡിനും ഓരോ കളറ് സെലക്ട് ചെയ്തിട്ട് അത് ഏത് മൂഡാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള മൂഡ് ട്രാക്കർ. നെക്സ്റ്റ് ഹാബിറ്റ് ട്രാക്കറാണ്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കർ സിമ്പിളായിട്ടാണോ ചെയ്യണത്, ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത് എന്നിട്ട് 31 ബോക്സസ് ആക്കിയിട്ട് ചെയ്യാണ്. അതായത് ഓരോ ഹാബിറ്റിനും 31 ബോക്സസ്. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാബിറ്റ് അന്ന് ചെയ്ത് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കളർ ചെയ്യും. നമുക്കൊരു കാര്യം റെഗുലറായിട്ട് ചെയ്ത് ശീലിക്കണം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹാബിറ്റ് ട്രാക്കർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഹാബിറ്റ് ട്രാക്കറും മൂഡ് ട്രാക്കറും. അപ്പം രണ്ടും നല്ല സിമ്പിളായിട്ടാണോ ചെയ്തത്. ഈ നെക്സ്റ്റ് വരുന്നത് വീക്ക്ലി സ്പ്രെഡാണ്. ഞാൻ ഫസ്റ്റ് സൈഡിലൊരു ചെറിയ കലണ്ടർ കൊടുക്കുന്നുണ്ട്, ഏത് വീക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കലണ്ടർ ആഡ് ചെയ്ത് ഡേറ്റ് ചെയ്യുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ഏത് വീക്കാന്നുള്ളത് യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തു. എന്നിട്ട് ഓരോ ഡേറ്റും ഡേയും എഴുതി അതിന് നേരെ ചെറിയൊരു ഡൂഡിൽ കൊടുക്കുന്നുണ്ട് ഷെൽസിൻ്റെ. എന്നിട്ട് ആ ഡേറ്റ് എഴുതിയ ഭാഗം മാത്രം യെല്ലോയും ബ്ലൂവും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വീക്ക്ലി സ്പ്രെഡ് നമുക്ക് ഡയറി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് കേട്ടോ. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഡേറ്റിനും ഈ സെയിം പാറ്റേൺ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പേജസും സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിക്കണില്ല കേട്ടോ, ജസ്റ്റ് ഫസ്റ്റും ലാസ്റ്റ് പേജും മാത്രം കാണിക്കണുള്ളൂ. നമ്മുടെ ജാനുവരിയുടെ ജേണൽ റെഡിയായി. ഒരു കവർ പേജ് ചെയ്തു, പിന്നെ ഒരു മന്ത് അറ്റ് എ ഗ്ലാൻസ്, ടു ഡു ലിസ്റ്റ്, വിഷ് ലിസ്റ്റ് എല്ലാം കൂടി ഒരു പേജിൽ ചെയ്തു, പിന്നെ മൂഡ് ട്രാക്കേഴ്സ് ആൻഡ് ഹാപ്പി ട്രാക്കേഴ്സ് ചെയ്തു, പിന്നെ വീക്ക്ലി സ്പ്രെഡും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.